നമസ്കാരം. കേരളത്തിൽ തെറ്റായ തരത്തിലുള്ള സമരം ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണെന്ന് DYFI. കേരളയിൽ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമരം നടത്തുന്നത്. കോൺഗ്രസും UDFും BJPയും ജമാഅത്തെ ഇസ്ലാമിയുമെല്ലാം സമരത്തിൽ ഒരുമിച്ചുണ്ട്. സിൽവർ ലൈൻ നടപ്പാക്കാൻ ശ്രമം ആരംഭിച്ചതു മുതൽ ഇവർ കേരളത്തിനെതിരായ സമരത്തെ ശക്തിപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ് ആരോപിച്ചു. 185 കിലോമീറ്റർ ദൂരത്തിൽ അതിരടയാള കല്ല് സ്ഥാപിച്ചു. ആ ഘട്ടങ്ങളിൽ ഒന്നും ജനകീയ സമരമായി ഈ സമരം വികസിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില പോക്കറ്റുകൾ ഉണ്ടാക്കി പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ടുവരികയും ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടിരുത്തി അവിടെ സമരകേന്ദ്രമാക്കി. ഇവർക്ക് മണ്ണെണ്ണയും പെട്രോളും എത്തിച്ച് അക്രമശക്തമായ സമരമാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്നും സതീഷ് പറഞ്ഞു. അതിനകത്ത് ചില തെറ്റായ പ്രവണതകൾ നമ്മൾ കണ്ടു. കുഞ്ഞുങ്ങളും സ്ത്രീകളും സമരരംഗത്ത് നിൽക്കുമ്പോൾ പിറകിൽ നിന്ന് മണ്ണെണ്ണ ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കേരള വിരുദ്ധ അവിശുദ്ധ മുന്നണിയായി സമരക്കാർ ഇപ്പോൾ മാറി തീർന്നിരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾക്ക് ഉൾപ്പെടെ സഹായകരമാകുന്ന പദ്ധതിയായാണ് DYFI ഇതിനെ കാണുന്നത്. പാശ്ചാത്യ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി സിൽവർ ലൈനിനെ കുറിച്ച് കേരളത്തിലെ എല്ലാ വീടുകളും കയറി വിശദീകരിക്കാനാണ് DYFI തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ആരംഭിച്ചപ്പോൾ മികച്ച പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഭൂമി വിട്ടുകൊടുക്കാൻ സ്വയം സന്നദ്ധയായി വരുന്ന നിരവധി ആളുകളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചുവെന്നും സതീഷ് പറഞ്ഞു. ഇരകളെന്നെല്ലാം ഒരു വാക്കിട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കല്ല് വെച്ച നുടകൾ പറഞ്ഞ് ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ലീഗ് നേതാവ് BJP ജില്ലാ പ്രസിഡന്റ് നയിക്കുന്ന ജാഥയിൽ പോയി സ്വീകരണം ഏറ്റുവാങ്ങി ഇതിന് നന്ദി പറയുകയാണ്. BJP സർക്കാരിനെതിരെ പാർട്ടി കോൺഗ്രസിൽ സംവാദ വേദി ഒരുക്കി. അതിലേക്ക് കോൺഗ്രസിനെ ക്ഷണിച്ചു. ഈ സെമിനാറിൽ പങ്കെടുക്കാതിരുന്ന കോൺഗ്രസും UDFും BJPയുമായി രാഷ്ട്രീയ സമരസഖ്യം ഉണ്ടാക്കുകയാണ്. ഇത് മതനിരപേക്ഷ ജനാധിപത്യ കേരള തിരിച്ചറിയണം. പദ്ധതിയിൽ CPIക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കേരളയിൽ പദ്ധതിക്കെതിരെ പ്രതിഷേധം കനത്തതോടെ താൽക്കാലികമായി നിർത്തിവെച്ച സർവേ നടപടികൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. കോട്ടയത്ത് ഇന്ന് 12 സ്ഥലങ്ങളിൽ കല്ലിട്ടത്. നട്ടാശ്ശേരിയിൽ പ്രതിഷേധക്കാർ എത്തും മുന്നേ കല്ലിടൽ നടത്തിയിരുന്നു. പ്രതിഷേധക്കാരെ തടയാൻ വൻ പോലീസ് സന്നാഹവും ഒരുക്കിയിരുന്നു. പോലീസ് ഗോ ബാക്ക് വിളികളുമായി സമരക്കാർ പ്രതിഷേധിക്കുകയും പ്രദേശത്ത് നാട്ടിയ സർവേ കല്ലുകൾ ഓരോന്നായി പിഴുതെറിയുകയും ചെയ്തു. ഇതിനോടകം തന്നെ 5 കല്ലുകൾ പിഴുതെറിഞ്ഞിട്ടുണ്ട്. ശേഷിക്കുന്ന കല്ലുകളും പിഴുതെറിയുമെന്നും കല്ലുകൾ പെരുമ്പായിക്കാട് വില്ലേജ് ഓഫീസ് സ്ഥാപിക്കുമെന്നും സമരക്കാർ അറിയിച്ചിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമായതോടെ പ്രദേശത്തെ സർവേ നടപടികൾ വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.